കോടിയേരി ബാലകൃഷ്ണനെ വേദിയിലെടുത്തി കേരള പോലീസിന്റെ നടപടികളെ വിമർശിച്ച് സിപിഐ നേതാവ് സി ദിവാകരൻ. എത്ര പഠിപ്പിച്ചിട്ടും പോലീസ് പഠിക്കുന്നില്ലെന്നായിരുന്നു ദിവാകരന്റെ വിമർശനം. കർഷക സമരത്തിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. ജനമൈത്രിയെ പോലീസ് തുടങ്ങിയത് കോടിയേരി മന്ത്രിയായിരിക്കെയാണെന്നും ഈ പദ്ധതി പോലീസിന്റെ മുഖച്ഛായ മാറ്റിയെന്നും സി ദിവാകരൻ പറഞ്ഞു. പോലീസിനെ ജനങ്ങളുടെ ഭാഗമാക്കാൻ പദ്ധതി സഹായിച്ചു. ഇന്ന് പോലീസ് കാണിക്കുന്ന അക്രമങ്ങൾ അരുതാത്തതാണെന്നും സി ദിവാകരൻ പറയുന്നു. പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചേ മുന്നോട്ട് പോകാവൂ എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പോലീസിന്റെ ഇത്തരം മോശമായ പെരുമാറ്റങ്ങളെ സംബന്ധിച്ച് സർക്കാർ പരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഹൈക്കോടതിയും ഇന്ന് പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് പോലീസ് ഓർക്കണമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ പറഞ്ഞു. തെന്മല സ്വദേശിയായ രാജീവൻ എന്നയാളുടെ പരാതി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെയും കേരള പോലീസിനെയും രൂക്ഷമായി വിമർശിച്ച് സിപിഐ മുഖപത്രം ഇന്ന് എഡിറ്റോറിയലും എഴുതിയിരുന്നു. ജനയോഗത്തിന്റെ എഡിറ്റോറിയലാണ് കേരള പോലീസിനെയും പോലീസിനെ നിയന്ത്രിക്കുന്ന സർക്കാരിനെയും വിമർശിക്കുന്നത്. ആലുവയിൽ നിയമവിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിനും ആഭ്യന്തര വകുപ്പിനും സിപിഐയുടെ വിമർശനം. കൊച്ചിയിൽ വാഹനാപകടത്തിൽ രണ്ട് യുവതികളടക്കം മൂന്ന് പേർ മരിക്കാനിടയ സംഭവം, മോൺസൺ മാവങ്ങളുടെ പുരാവസ്തു തട്ടിപ്പ് എന്നിവയിലുൾപ്പെടെ പല സംഭവങ്ങളിലും പോലീസ് ഉന്നതർ സംശയത്തിന് നിലയിലാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട സ്മാർട്ട് പോലീസ് ഇൻഡെക്സിൽ കേരള പോലീസ് രാജ്യത്തെ നാലാമത്തെ മികച്ച സേനയെന്നാണ് പറയുന്നത് എന്ന ആമുഖത്തോടെയാണ് ലേഖനം തുടങ്ങുന്നത്. എത്ര രുചികരമായി പാകം ചെയ്ത പാൽപ്പായസവും അപ്പാടെ വിഷലിപ്തമാക്കാൻ ഒരു തുള്ളി വിഷം മതിയാകും എന്ന ഭാഗത്തെത്തുന്നതോടെ വിമർശനം ആരംഭിക്കുന്നു. കേരള പോലീസിന്റെ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട അപഭ്രംശങ്ങൾ വൻ രാഷ്ട്രീയ വിമാദമാവുകയും സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിനെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ഖേദകരമാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. പോലീസുകാർ പ്രതിസ്ഥാനത്ത് വരുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നിയമവാഴ്ചയെപ്പറ്റിയും സുരക്ഷിതത്വത്തെപ്പറ്റിയും പൗരജീവിതത്തിൽ ആശങ്കയുണ്ടാക്കുന്നു. സമൂഹത്തിന് ഉത്കണ്ഠകൾ ദൂരീകരിക്കാനും നിയമവാഴ്ച ഉറപ്പുവരുത്താനും കേരളത്തിന്റെ പോലീസ് സേനയെ ആധുനിക ജനസൗഹൃദ പോലീസായി നിലനിർത്താനും സംസ്ഥാനം ഭരിക്കുന്ന ജനകീയ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിക്കുന്നത്.